കാർഷിക മേഖലയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർക്ക് മാതൃകയാവുകയാണ് കണ്ണൂർ എളയാവൂരിലെ സരസ്വതിയും കൂട്ടരും. കഠിനാധ്വാനത്തിലൂടെ നെൽകൃഷി നടത്തി ഇവർ കൊയ്തെടുത്തത് ടൺ കണക്കിന് നെല്ല്. സരസ്വതിയുടെയും കൂട്ടുകാരുടെയും വിജയകഥ കാണാം റിപ്പോർട്ടിലേക്ക്. കൃഷിയിലൂടെ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന തിരിച്ചറിവ് മലയാളികളിൽ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തരിശായി കിടന്ന വിളഭൂമിയെ കാർഷിക സമ്പന്നമാക്കാനുള്ള ശ്രമം നാടിന്റെ പല ഭാഗത്തും നടന്നു വരുന്നുണ്ട്. 20 ഏക്കറിൽ നെൽകൃഷി നടത്തി ടൺ കണക്കിന് നെല്ലുൽപ്പാദിപ്പിച്ച് വിജയിച്ച 3 സ്ത്രീകളെ നമുക്കിന്ന് പരിചയപ്പെടാം. കണ്ണൂർ എളയാവൂരിലെ സരസ്വതി, ഗിരിജ, ദീപ ഇവരുടെ നേതൃത്വത്തിൽ കൊയ്തെടുത്തത് 13 ടണ്ണിലേറെ നെല്ല്. 12 പേരുടെ ഉടമസ്ഥതയിലുള്ള വയൽ പാട്ടത്തിനെടുത്താണ് ഇവർ കൃഷി ഇറക്കിയത്. പൂർണ്ണമായും ജൈവിക രീതിയിൽ നടത്തിയ കൃഷിയിലൂടെ വിളഞ്ഞത് 100 മേനി. ഇപ്പം 3 വർഷമായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, മുന്നേ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ഇതിപ്പോ കാനാമ്പുഴേന്റെ ഇരുവശത്തുമായിട്ട് നമ്മൾ ചെയ്യുന്നത്. എളയാവൂര് സൗത്ത് പാടശേഖരത്തിലാണ് നമ്മൾ ഈ കൃഷിസ്ഥലം നിൽക്കുന്നത്. തമിഴന്മാരെ കൊണ്ടാന്ന് നിലൊരുക്കലും പിന്നെ നാട്ടി നടലി ഇതെല്ലാം ചെയ്യുന്നത്. കൊയ്ത്ത് മാത്രം പിന്നെ കമ്പൈൻഡ് ഹാർവെസ്റ്റർ വന്നിട്ടാണ് ചെയ്തത്. കഴിഞ്ഞ വർഷവും ഇവർക്ക് ഇതേ വിളവ് ലഭിച്ചിരുന്നു. സപ്ലൈകോ ആണ് നെല്ല് വാങ്ങുന്നത്. വൈക്കോലിനും വലിയ ഡിമാൻഡുണ്ട്. ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമ്മൾ എല്ലാം ഉണക്കി ചാക്കിലാക്കിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് സപ്ലൈകോനാണ് കൊടുക്കൽ. നേരിട്ട് പാലക്കാടേക്ക് ഇവിടുന്ന് ലോറിയിൽ കയറ്റിയിട്ട് അത് കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് ഒരു 13 ടണ്ണോളം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായ ഇവർ വർഷത്തിൽ ലഭിക്കുന്ന 6000 രൂപയും കൃഷി പരിപാലനത്തിന് ഉപയോഗിക്കുന്നു. അപ്പൊ അത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വിത്ത് വളരെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമുക്കതൊരു വലിയ ഇത് തന്നെയാണ്. അടുത്ത വർഷം നെൽകൃഷി ചെയ്യും. അതെന്തായാലും പിന്നെ അടുത്ത വർഷം ഇതേപോലെ ഞങ്ങൾ ഒന്നാമളെ ചെയ്യുക. കാനാമ്പുഴ പദ്ധതി വിജയകരമായി പോവുകയാണെങ്കിൽ നമുക്ക് 1-ാം വളിയും 2-ാം വളിയും ഇവിടെ ചെയ്യാൻ പറ്റും. നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് മേഖലയിലും വിജയം കൈവരിക്കാനാകുമെന്ന് തെളിയിക്കുകയാണ് സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ഈ മൂവർ സംഘം. വരും വർഷങ്ങളിലും കൃഷിയിറക്കി സമൃദ്ധിയുടെ നല്ല കാലം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.